നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. പുറം ലോകം എന്താണ് കൊച്ചിയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും ചിന്തിക്കുക എന്നൊരു ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഫോർട്ട് കൊച്ചിയിൽ തകർന്നു കിടന്ന ഓടയിൽ വീണ് വിദേശ സഞ്ചാരിക്ക് പരിക്കേറ്റ വിഷയം പരിഗണിക്കവെയായിരുന്നു ഹൈക്കോടതി ഇത്തരത്തിലൊരു വിമർശനം മുന്നോട്ട് വെച്ചത്. കഴിഞ്ഞയാഴ്ച പുതുക്കിപ്പണിയാനായി തുറന്നിട്ടിരുന്ന കാനയിൽ വീണ് ഫ്രഞ്ച് പൗരന്റെ തുടയിൽ പൊട്ടി. രൂക്ഷമായ വിമർശനമാണ് ഈ വിഷയത്തിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നടത്തിയത്. പുറം ലോകം എന്താണ് കൊച്ചിയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും ചിന്തിക്കുകയെന്ന് ചോദിച്ച ജസ്റ്റിസ് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ഒരു വിദേശി തുറന്നു കിടന്ന കാനയിൽ വീണു, എന്തൊരു നാണക്കേടാണിത്! നടക്കാൻ പോലും പേടിക്കേണ്ട സ്ഥലം എന്നല്ലേ ആളുകൾ ഇവിടത്തെക്കുറിച്ച് വിചാരിക്കൂ? എങ്ങനെയാണ് എന്നിട്ട് ടൂറിസം വളർത്തുക? ഇത് ഈ നഗരത്തെ മാത്രമല്ല, ടൂറിസം മാപ്പിൽ കേരളത്തെ തന്നെ ബാധിക്കുന്ന കാര്യമല്ലേ? ഒന്നും നേരെയാകാൻ സമ്മതിക്കില്ല എന്നതാണ് സ്ഥിതി എന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിമർശിച്ചു. നടക്കാൻ പോലും പേടിക്കേണ്ട സ്ഥലമെന്ന് ജനങ്ങൾ കരുതുന്ന സ്ഥലത്ത് എങ്ങനെ ടൂറിസം വളരുമെന്ന് അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. റോഡുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് കോടതി ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയത്. നിർമ്മാണത്തിലിരിക്കുന്ന അരൂർ തുറവൂർ ദേശീയപാത സന്ദർശിച്ച് റിപ്പോർട്ട് നൽകാൻ അമിക്കസ് ക്യൂറിക്ക് കോടതി നിർദ്ദേശവും നൽകി. അതേസമയം തൊഴിലിടങ്ങളിലെ ലൈംഗികാതിക്രമ പരാതികൾ അന്വേഷിക്കുന്ന ആഭ്യന്തര പരാതി പരിഹാര സമിതികളുടെ ക്ലീൻചിറ്റ് അന്തിമമല്ലെന്നും പോലീസ് കേസിനെ അത് ബാധിക്കില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് എ ബദറുദ്ദീൻ ആണ് ഇത് പരിഗണിച്ചത്. അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് റിപ്പോർട്ടുകളിൽ ഏറെയും സ്ഥാപനങ്ങൾക്ക് അനുകൂലവും പക്ഷപാതപരവുമാണെന്ന വസ്തുത ഞെട്ടിപ്പിക്കുന്നുവെന്നാണ്. ലൈംഗിക അതിക്രമ പരാതിയിൽ ICC റിപ്പോർട്ടിന് വിരുദ്ധമായ പോലീസ് റിപ്പോർട്ടും തുടർ നടപടികളും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലത്തെ ഒരു കോളേജ് മേധാവി നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ഹർജി കോടതി തള്ളി. പ്രിൻസിപ്പലിന്റെ ചുമതലയുണ്ടായിരുന്ന ഹർജിക്കാരൻ ലൈംഗിക ചുവയോടെയും ദ്വയാർത്ഥത്തോടെയും സംസാരിക്കുക പതിവായിരുന്നുവെന്നും വഴങ്ങിയില്ലെങ്കിൽ മെമ്മോയും സസ്പെൻഷനും ഉൾപ്പെടെ നടപടി ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും മീറ്റിംഗുകളിൽ അപമാനിച്ചുവെന്നും മറ്റും ആരോപിച്ച് സഹ അധ്യാപിക പരാതി നൽകി. പരാതി അന്വേഷിച്ച പോലീസ് സ്ത്രീത്വത്തെ അപമാനിച്ചതുൾപ്പെടെ കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടി അന്തിമ റിപ്പോർട്ട് നൽകി. ആഭ്യന്തര സമിതിയുടെ അന്വേഷണത്തിൽ പരാതി വ്യാജമാണെന്ന് കണ്ടെത്തി. കേസ് റദ്ദാക്കണമെന്നും ഹർജിക്കാരൻ വാദിച്ചു. എന്നാൽ സമിതി പരാതിക്കാരിയുടെ മൊഴി പോലും എടുത്തില്ല. പ്രോസിക്യൂഷൻ വാദിച്ചത് നടപടികൾ ഏകപക്ഷീയമായിരുന്നുവെന്നും കേസിൽ സഹ അധ്യാപകർ തെളിവ് നൽകിയിട്ടുണ്ടെന്നുമാണ്. പരാതിക്കാർ പോലീസിനെ സമീപിക്കുകയും കുറ്റം ചെയ്തതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്താൽ അതിന് വിരുദ്ധമായ ICC റിപ്പോർട്ട് പ്രോസിക്യൂഷനെ ബാധിക്കില്ല. ICC രൂപീകരണത്തിന് ആധാരമായ പോഷ് ആക്ടിലെ വ്യവസ്ഥകൾ മറ്റ് നിയമവ്യവസ്ഥകളിൽ നിന്ന് ഇളവ് നൽകുന്നില്ല കോടതി ചൂണ്ടിക്കാട്ടി. മാത്രമല്ല ICC ക്രിമിനൽ കേസ് നടപടി ഉൾപ്പെടെ ശുപാർശ ചെയ്യാനും വ്യവസ്ഥയുമുണ്ട്. ഹർജിയിൽ ഉൾപ്പെട്ട കേസിൽ പ്രോസിക്യൂഷൻ റദ്ദാക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.